മാതൃകയിൽ കാണുന്നത് പോലെ ഒരു ആശംസാ കാർഡ് ജിംപ് സോഫ്റ്റ്വെയർ തയ്യാറാക്കുക. സൂചനകൾ: പുതിയ കാൻവാസ് തുറക്കുക. പശ്ചാത്തലം മാതൃകയിൽ ഇതുപോലെ രണ്ട് നിറങ്ങൾ ചേർന്ന രീതിയിൽ ക്രമീകരിക്കുക. ഓണാശംസകൾ എന്ന ലോഗോ മാതൃകയിൽ ഇതുപോലെ ഉൾപ്പെടുത്തുക. ഹോമിലെ കൂൾ ഇമേജസ് പോർട്ടലിൽ നിന്ന് ഓണം ഡോട്ട് ജെ പി ജി എന്ന ചിത്രം പ്രത്യേക ലെയറിലായി പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്തുക. തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഓണം എന്ന ഫയൽ നാമം നൽകി നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇത് പി എൻ ജി ചിത്രമായി എക്സ്പോർട്ട് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ജിംപ് സോഫ്റ്റ്വെയറിലാണ്. അതുവേണ്ടി നമുക്ക് ജിംപ് സോഫ്റ്റ്വെയർ തുറക്കാം. അപ്ലിക്കേഷൻസ് മെനുവിൽ നിന്ന് ഗ്രാഫിക്സ് മെനുവിലാണ് ജിമ്പുള്ളത്. അപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം അഥവാ ജിംപ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ജിംപ് ജാലകം തുറന്നു വരും. ഇവിടെ മൂന്ന് വിൻഡോകളായിട്ടാണ് ജിംപ് തുറന്നു വന്നിട്ടുള്ളത്: ലെയർ, അതുപോലെ ടൂൾ ബോക്സ്, അതുപോലെ മെയിൻ വിൻഡോ. ഇവയെല്ലാം ഒരുമിച്ച് കാണുന്നതിന് വേണ്ടി വിൻഡോസ് മെനുവിൽ നിന്ന് സിംഗിൾ വിൻഡോ മോഡ് സെലക്ട് ചെയ്യുക. ഈ സമയത്ത് ഇവ ലെയറും അതുപോലെ ടൂൾ ബോക്സും നമ്മുടെ മെയിൻ വിൻഡോയും ഒരൊറ്റ വിൻഡോ ആയി നമുക്ക് സൗകര്യപൂർവ്വം ഉപയോഗിക്കാം. ഇനി പുതിയ ക്യാൻവാസ് തുറക്കണം. ചിത്രം വരയ്ക്കുന്നതിനുള്ള പുതിയ ക്യാൻവാസ് തുറക്കുന്നതിന് വേണ്ടി ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ ന്യൂ ഇമേജ് എന്ന ഈ ജാലകം വന്നിട്ടുണ്ട്. ഇവിടെ ഈ ക്യാൻവാസിൻ്റെ സൈസ് നമുക്ക് ആവശ്യമുള്ളത് നൽകാം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ചിത്രം വരയ്ക്കാനുള്ള ഒരു ക്യാൻവാസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പശ്ചാത്തലം മാതൃകയിലേതുപോലെ രണ്ട് നിറങ്ങൾ ചേർന്ന രീതിയിൽ ക്രമീകരിക്കണം. ഇവിടെ ഒരു നിറത്തിൽ നിന്ന് മറ്റൊരു നിറത്തിലേക്ക് മാറുന്ന രീതിയിലുള്ള ഒരു പശ്ചാത്തലമാണ് നൽകിയിട്ടുള്ളത്. ഇതിനുവേണ്ടി താഴെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്നെഴുതിയ ഇവയാണ് കളറ് സെലക്ട് ചെയ്യാനുള്ള സ്ഥലം. ഇവിടെ ഫോർഗ്രൗണ്ട് എന്ന ഈ കറുത്ത നിറത്തിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് വേണ്ട ഒരു ഫോർഗ്രൗണ്ട് കളർ ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ കറൻറ്റ് കളർ എന്ന ഭാഗത്ത് ഈ കളർ വരുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ മൗസ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ ഡാർക്ക്നെസ് വ്യത്യാസപ്പെടുത്താം. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ നിറം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി താഴെ ബാക്ക്ഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അവിടെയും നമുക്ക് ഈ കളറൊന്ന് വ്യത്യാസപ്പെടുത്താം. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർഗ്രൗണ്ടിലും ബാക്ക്ഗ്രൗണ്ടിലുമുള്ള നിറം നമ്മൾ സെലക്ട് ചെയ്തു. ഇനി വേണ്ടത് ബ്ലെൻഡ് ടൂൾ, ഫിൽ സെലക്ട് ഏരിയ വിത്ത് എ കളർ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഈ ബ്ലെൻഡ് ടൂൾ സെലക്ട് ചെയ്യുക. ഈ സ്ക്രീനിൻ്റെ ഒരു വശത്ത് ക്ലിക്ക് ചെയ്ത് മറ്റൊരു വശത്തേക്ക് ഡ്രാഗ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ വന്നിട്ടുണ്ടാവും. നോക്കൂ, ഇവിടെ വലതുഭാഗത്തായി ലെയേഴ്സ് കാണാം. അവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഒരു ലെയറിലാണ് ഈ നിറം നമ്മൾ ഇത്രയും ലയിപ്പിച്ച് ചേർത്ത് നൽകിയിട്ടുള്ളത്. ഇനി ഓണാശംസകൾ എന്ന ലോഗോ മാതൃകയിലേതുപോലെ ഉൾപ്പെടുത്തണം. നമുക്കിവിടെ ഓണാശംസകൾ എന്ന് ചേർക്കാനുണ്ട്. അത് നമുക്ക് മറ്റൊരു ലെയറിൽ ഉൾപ്പെടുത്താം. ഒരു പുതിയ ലെയർ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ ഈ ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന് ഞാനിവിടെ ലോഗോ എന്ന് പേര് നൽകുകയാണ്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ലെയറിനകത്താണ് നമ്മൾ ഇനി ഒരു ലോഗോ ചേർക്കാൻ പോകുന്നത്. ഓണാശംസകൾ എന്ന് നമുക്ക് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ലോഗോ നിർമ്മിക്കുന്നതിന് വേണ്ടി ഫയൽ മെനുവിലെ ക്രിയേറ്റ് മെനുവിൽ നിന്ന് ലോഗോസ് ഫയൽ, ക്രിയേറ്റ് ലോഗോസ് എന്നതിൽ നിന്ന് ഒന്നാമത്തെ ഓപ്ഷനായ 3D ഔട്ട്ലൈനാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. തുറന്നു വന്ന ജാലകത്തിൽ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ഇവിടെ ജിംപ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് ഓണാശംസകൾ എന്ന് എഴുതാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ജിംപ് എന്ന് എഴുതിയതിനെ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം നമുക്ക് മലയാളം ആണ് ആവശ്യം. അതിനുവേണ്ടി ഇംഗ്ലീഷ് എന്ന് എഴുതിയ ഈ ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഭാഷ ഇവിടെ മലയാളം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓണാശംസകൾ എന്ന് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. മലയാളം കീബോർഡ് ലേഔട്ട് പരിചയമില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കീബോർഡ് ലേഔട്ട് ചാർട്ട് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കീബോർഡ് ലേഔട്ട് ഇവിടെ നമുക്ക് തുറന്നു വെക്കാം. നോക്കൂ, ഷിഫ്റ്റ് കീ അമർത്തുന്ന സമയത്ത് ഇവിടെ ഓണാശംസകൾ നോക്കൂ, ഇവിടെ ഓ എന്ന് ഇവിടെ ഉണ്ട്. എ എന്ന അക്ഷരം ഷിഫ്റ്റ് അമർത്തി എ അമർത്തുമ്പോഴാണ് ഓ എന്ന് വരുന്നത്. ഞാനിവിടെ ഷിഫ്റ്റ് അമർത്തി എ എന്ന് അമർത്തി ഓ എന്ന് വന്നിട്ടുണ്ട്. ന എന്ന് വരുന്നതിന് വേണ്ടി ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ഇവിടെ സി ആണ് അമർത്തേണ്ടത്. ഷിഫ്റ്റ് അമർത്തി സി. ഇനി ഓണാശംസകൾ, അതിനുവേണ്ടി ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ഇ എന്ന്
ഷിഫ്റ്റ് ഇല്ലാതെ ഈ അമർത്തിയാൽ ഓണ എന്നായി. ഓണാശംസകൾ എന്നാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത്. നോക്കൂ, ഇവിടെ ഷ എന്നുള്ളതിന് എം, ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം എം അമർത്തണം. ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം എം അമർത്തി. ഇനി എക്സ് എന്നിർത്തിയാൽ ഓണാശംസകൾ, ഓണാശ എന്നായി. സ എന്നുള്ളതിന് വീണ്ടും എം ആണ് അമർത്തേണ്ടത്. സ. ഇനി കെ, എൾ എന്ന അക്ഷരം നോക്കൂ, ഇവിടെയാണുള്ളത്. ഈ ഏഴ് എന്നൊക്കെ ഷിഫ്റ്റ് അമർത്തിയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ഏഴ് എന്ന എട്ട് എന്ന കീ അമർത്തുമ്പോൾ ഇവിടെ ഓണാശംസകൾ എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഓണാശംസകൾ എന്ന് ഒരു പുതിയ പേജിലാണ് ഇവിടെ വന്നിട്ടുള്ളത്, മറ്റൊരു ടാബിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് ഈ ഓണാശംസകൾ സെലക്ട് ചെയ്ത് ഇവിടെയുള്ള ഈ ലോഗോ എന്ന ലെയറിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിനുവേണ്ടി ഞാൻ രണ്ടാമത്തെ ടാബ് സെലക്ട് ചെയ്തു. ഓണാശംസകൾ എന്ന് എഴുതിയ ഇതിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റിൽ നിന്ന് കോപ്പി ക്ലിക്ക് ചെയ്യുന്നു. ഒന്നാമത്തെ ടാബിൽ നിന്ന് നമ്മുടെ ഫയൽ സെലക്ട് ചെയ്തു, ഇവിടെ ലോഗോ ആണ് സെലക്ഷൻ എന്ന് ഉറപ്പുവരുത്തുന്നു. മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഓണാശംസകൾ എന്ന് വന്നിട്ടുണ്ട്. ഇത് അല്പം മുകളിലേക്ക് മാറ്റുന്നതിനും ഇതിൻ്റെ വലുപ്പം വ്യത്യാസപ്പെടുത്തുന്നതിനും നമുക്കിവിടെ സ്കെയിൽ ടൂൾ ഉണ്ട്. സ്കെയിൽ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓണാശംസകൾ എന്ന് എഴുതിയതിന് മുകളിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഇവിടെ നൽകാം, അതല്ലെങ്കിൽ നമുക്ക് മൗസ് ഉപയോഗിച്ച് ഇതിനെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. സ്കെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഇവിടെ ഓണാശംസകൾ എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ മൂ ടൂൾ ഉപയോഗിച്ച് മൗസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് വളരെ ഭംഗിയായിട്ട് അവിടെ ചേർന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം, ഹോമിലെ കൂൾ ഇമേജസ് ഫോൾഡറിൽ നിന്ന് ഓണം ഡോട്ട് ജെ പി ജി എന്ന ചിത്രം പ്രത്യേക ലെയറിലായി ഇവിടെ ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി നമുക്ക് പുതിയ ഒരു ലെയർ ഇവിടെ ഉൾപ്പെടുത്തണം. അതിന് ക്രിയേറ്റ് എ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നേരത്തെ ലോഗോ എന്ന് നിർമ്മിച്ചു, ഞാനിവിടെ ഇമേജ് എന്ന പേരാണ് അടുത്ത ഇവിടെ മലയാളം മാറ്റുന്നതിന് വേണ്ടി. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, ഈ ഇൻഡിക്കേറ്റർ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ലെയർ നെയിം എന്ന ഭാഗത്ത് ഞാൻ ഇമേജ് എന്ന് നൽകുകയാണ്, ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള ലെയർ എന്ന അർത്ഥത്തിൽ. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇവിടെ പുതിയൊരു ലെയർ വന്നു ഇമേജ് എന്ന പേരിൽ. ഈ ലെയറിലേക്കാണ് നമ്മൾ ഇവിടെ ചിത്രം ഉൾപ്പെടുത്തുന്നതിന്. അതിനുവേണ്ടി ഫയൽ മെനുവിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് നേരത്തെ നമ്മുടെ ഹോം ഫോൾഡറിലുള്ള കൂൾ ഇമേജസ് എന്ന ഫോൾഡറിൽ നിന്ന് ഓണം ഡോട്ട് ജെ പി ജി എന്ന ഈ ചിത്രം ഓപ്പൺ ചെയ്യുന്നു. അത് മൂന്നാമത് ഒരു ടാബിലായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ചിത്രത്തിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റിൽ നിന്ന് കോപ്പി സെലക്ട് ചെയ്യുന്നു. ഒന്നാമത്തെ ടാബിൽ വന്ന് നമ്മുടെ ഫയലിൽ ഇമേജ് എന്ന ലെയർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വളരെ വലിയ ഒരു ചിത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതും നേരത്തെ ചെയ്തതുപോലെ ഇവിടെ സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് സ്കെയിൽ ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വലുപ്പം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ മധ്യഭാഗത്തായിട്ടൊരു വൃത്തം കാണാം. ഈ വൃത്തത്തെ ആസ്പദമാക്കി അതിൻ്റെ അടുത്തേക്ക് നീക്കുന്ന രൂപത്തിൽ ഇതിനെ ചെറുതാക്കാം. സ്കെയിൽ ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമുക്കിത് കൃത്യമായിട്ട് എങ്ങനെയാണോ അറേഞ്ച് ചെയ്യേണ്ടത് ആ തരത്തിൽ തന്നെ ഇതിനെ അറേഞ്ച് ചെയ്ത് സ്കെയിൽ ക്ലിക്ക് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ മൂ ടൂൾ ഉപയോഗിച്ച് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ചിത്രം കൃത്യമായിട്ട് അവിടെ വന്നത് കാണാം. ഇത് തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഓണം എന്ന ഫയൽ നാമം നൽകി നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യാൻ പറയുന്നു. അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഫോൾഡർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ കൂൾ ഫയൽസ് എന്ന ഈ ഫോൾഡർ തുറന്നതിന് ശേഷം ഇതിൻ്റെ പേര് രജിസ്റ്റർ നമ്പർ ഏറ്റവും മുകളിലായി രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഓണം എന്ന് നൽകി ഓണം ഡോട്ട് എക്സ് സി എഫ് എന്ന് വേണം. അതങ്ങനെ തന്നെ നൽകേണ്ടതാണ്. ഡോട്ട് എക്സ് സി എഫ് എന്ന് പറയുന്നത് ജിമ്പ് ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ്, അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഇത്രയും നൽകിയതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. മറ്റൊരു പ്രവർത്തനം, ഇത് പി എൻ ജി ഫോർമാറ്റിലും സേവ് ചെയ്യാൻ പറയുന്നുണ്ട്. അതിനുവേണ്ടി ഫയലിൽ എക്സ്പോർട്ട് ആസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഓണം ഡോട്ട് പി എൻ ജി എന്നിവിടെ വന്നിട്ടുണ്ട്. കൂൾ ഫയൽസിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി
ആ പ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ ഹോം ഫോൾഡറിലുള്ള നിങ്ങളുടെ ഈ ഫയലിൽ ഈ ഒരു ചിത്ര ഫയൽ വന്നത് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഓണം എന്ന ആ ഫയൽ ഇവിടെ തന്നെ സേവ് ആയിട്ടുണ്ട്. അതുപോലെ ഈ PNG യും ഇവിടെ തന്നെ സേവ് ആയത് നമുക്ക് കാണാം.